നടനും സംവിധായകനുമായ ആർ മാധവനെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. മാധവനാണ് ഗവേണിംഗ് കൗൺസിൽ ചെയർമാനും. സംവിധായകൻ ശേഖർ കപൂറിൻ്റെ പകർക്കാരനായിട്ടാണ് മാധവൻ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് മാധവൻ ഈ സ്ഥാനത്ത്? രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കാർക്ക് മാത്രം വീതം വെച്ച് നൽകാനുള്ളതാണോ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ എന്ന ചോദ്യം പ്രസക്തവുമാണ്. ലോകവ്യാപകമായി ചർച്ചാ വിഷയമാവുകയും തിയേറ്ററിൽ വൻ വിജയമാവുകയും ചെയ്ത റോക്ടറി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവും സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാനുമായ വർഗീസ് മൂലൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇഷ്ടക്കാരനാണെന്നത് മൂടിവെക്കപ്പെട്ട രഹസ്യമൊന്നുമല്ല. സംവിധായകൻ ശേഖർ കപൂറിൻ്റെ പകരക്കാരനായി ആർ മാധവൻ വന്നതിന് പിന്നിൽ റോക്ടറി ദി നമ്പി എഫക്റ്റ് എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പങ്കുണ്ടോ എന്നത് സംശയമായി തുടരുകയുമാണ്. കൃത്യമായ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള നിയമനമാണോ എന്നതും ചർച്ചകൾക്ക് ആധാരമായി വന്നിട്ടുമുണ്ട്.